കണ്ണടച്ചാലീകാന്ന് നിങ്ങളെ മുഖ്യമന്ത്രി ആരാന്ന് ഉറച്ചീന സഖാവേ? നമ്മളെ വി എസ് മൂപ്പർ തന്നെയാന്നാ? അതാ മണ്ണും ചാരി നിന്ന പിണറായി മൂപ്പർ കസേരയും കൊണ്ട് പോകോ? ആരെങ്കിലും ഉയർത്തി കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് ഞങ്ങളുടെ സംഘടനാ രീതിയല്ലാന്ന് നിങ്ങൾക്കും അറിവുള്ളതല്ലേ സഖാവേ? പിന്നെന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പിന്നെ ആവർത്തിക്കുന്നത്? നിങ്ങളുടെ രീതി അതാണെങ്കിൽ പിന്നെന്നാത്തിനാന്നേ? വി എസ് നയിക്കുമെന്നും പറഞ്ഞ് നിങ്ങളുടെ കൊച്ചനും ഞാൻ ദിവാറും തന്നെ ചാടിയിറങ്ങി. സംഘടനാ കാര്യങ്ങളെന്ന് അത്രയ്ക്ക് അറിയാത്ത ആളാണോ ഇത് ഞാൻ? നാവിനെല്ലാത്തതിന് ഞങ്ങളെന്ത് പഴച്ചു? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ തെരഞ്ഞെടുപ്പ് പോലും ആയിട്ടില്ലല്ലോ. സാറിനി എന്തൊക്കെ പറഞ്ഞാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ വി എസ് തന്നെയാവും മുഖ്യമന്ത്രി. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഞമ്മക്കും അത് തന്നെയാന്ന് ഇവിടെ തോന്നുന്നു. കുങ്കുമം ചുമക്കുന്ന കഴുതാതെ വിളിച്ച ഞമ്മളെ കണ്ണൂർ ലോബിക്ക് പോലും ഇപ്പം വി എസ് ഇല്ലാണ്ട് പറ്റൂലാലാ. കാരായി രാജന്റെ പോസ്റ്ററിൽ പോലും ഓരുടെ തലയൊട്ടിച്ച് വിടുന്നതല്ലേ കേക്കുന്നു. അവിടെ പ്രചരണത്തിനും വി എസ് ഇറങ്ങാൻ പോവല്ലേ ആചാനെ? ആനയും അമ്പാരിയും കൊണ്ട് അങ്ങേരെ സ്വീകരിക്കാൻ വെട്ടുകൊണ്ട ജയരാജൻ വരെ റെഡിയായി നിൽക്കുക. അതിലൊന്നും കാര്യമില്ല പ്രസിഡന്റ്. വോട്ട് പിടിക്കാൻ പണ്ടും ഇവർ വി എസിനെ തന്നെയാണല്ലോ ഇറക്കാറ്. അത് കഴിയുമ്പോഴല്ലയോ കളി മാറുന്നേ. ഒട്ടിച്ച പോസ്റ്റർ കീറാൻ അവർക്ക് എത്ര നേരം വേണം? വി എസ് എണ്ണനെ അങ്ങനെ ഒന്നും ഇനി അവസ്ഥക്ക് മാറ്റി നിർത്താൻ പറ്റൂലണ്ണാ. അങ്ങനെ ചെയ്ത വിവരങ്ങൾ അറിയും. അതവർക്കും കൂടി തോന്നണ്ടേടാ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ വി എസ് എന്ന് പറഞ്ഞിറങ്ങിയ ദിവാകരനെ പിണറായി ഇപ്പൊ പരിഹസിക്കുവോ? അതൊന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ കാട് കയറാതെ. പിണറായി സഖാവും വി എസും രണ്ടു തട്ടിലാണെന്നുള്ളത് നിങ്ങളുടെ പ്രചാര വേലകൾ മാത്രമാണ്. ഞങ്ങൾ ഒറ്റ തട്ടിലാ കളിക്കുന്നേ, അതിൽ ആർക്കും സംശയം വേണ്ട. അങ്ങനെ ആയാ നല്ലത്. അതല്ലാണ്ട് പഴയ പോലെ ഒരു തട്ടിൽ നാല് കളിയാണെങ്കിൽ കേരള ഇട ബംഗാളായത് തന്നെ. ഇടതുപക്ഷ ഇട വേണമെന്നുള്ളത് നമ്മൾ വലതുപക്ഷത്തിൻ്റെയും കൂടി ആഗ്രഹമാണ്. നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടു. മുട്ടിക്കഴിഞ്ഞ് കുനിയുന്നതിനേക്കാൾ മുട്ടാതെ കുനിയുന്നത് നന്ന്.